നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൂയി ഫിഗോയും ലയണൽ മെസ്സിയും ബാഴ്സലോണ വിട്ടത് ഏതാണ്ട് ഒരേ രൂപത്തിലാണോ? സ്വാഭാവികമായിട്ടും ബാഴ്സലോണ ആരാധകർ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. ലൂയി ഫിഗോ ബാഴ്സലോണ വിട്ട് അവരുടെ എതിർ ടീമായിട്ടുള്ള ചിരവൈരികളായ റയൽ മാഡ്രിഡിലേക്കാണ് പോയത് എന്ന കാര്യം ഓർക്കണം. മെസ്സി പക്ഷേ ലാലിഗയിൽ നിന്നില്ല, അദ്ദേഹം നേരെ പാരീസിലേക്കാണ് പോയത്. ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ മുൻ പ്രസിഡന്റായ ജോയൻ ഗാസ്പേർട്ട് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു. നമുക്ക് ആ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ചാനൽ 1 നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സി ലോകത്തെ ഏറ്റവും മികച്ച താരമാണ്. അദ്ദേഹത്തിൻ്റെ ബാഴ്സലോണയിൽ നിന്നുള്ള പോക്ക് അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം വളരെ പ്രൊഫഷണലായ രൂപത്തിലാണ് ബാഴ്സലോണ വിട്ടുപോയത്. ലൂയി ഫിഗോ പോയത് അങ്ങനെയല്ല. മെസ്സിയുടെ ഡിപ്പാർച്ചർ ബാഴ്സലോണക്കും വലിയ നെഗറ്റിവിറ്റിയാണ് ഉണ്ടാക്കിയത്, വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഫിഗോ പോയതിനേക്കാൾ കൂടുതൽ വലിയ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് മെസ്സിയുടെ പോക്കുണ്ടാക്കിയത്. തീർച്ചയായിട്ടും നിങ്ങൾ ബാഴ്സലോണയുടെ പാൻഡമിക്കിൻ്റെ സമയത്തുള്ള നെഗറ്റിവിറ്റി ഒക്കെ നോക്കുക, സാമ്പത്തികമായിട്ടുള്ള ഉണ്ടായ തിരിച്ചടിയൊക്കെ നോക്കുക. ആ ഒരു ഘട്ടത്തിലാണ്, ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ലയണൽ മെസ്സി ബാഴ്സലോണ വിട്ടുപോയത്. അദ്ദേഹം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് പാരീസ് സെൻ ജർമനിലേക്ക് പോയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ജോയൻ ഗാസ്പേർട്ടിൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും രണ്ടുപേരും ബാഴ്സലോണ വിട്ടുപോയി, രണ്ടുപേരും ബാഴ്സയുടെ സൂപ്പർ താരങ്ങളായിരുന്നു. മെസ്സി അവിടെ ഇതിഹാസം രചിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ മെസ്സി പോയത് ബാഴ്സലോണയുടെ ആ ഒരു സ്ഥിതി, അപ്പോഴത്തെ സാഹചര്യമൊക്കെ കൃത്യമായി മനസ്സിലാക്കി വളരെ പ്രൊഫഷണലായിട്ടുള്ള രൂപത്തിൽ ാണ് മെസ്സി പോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഹിയർ ആഫ്റ്റർ വീണ്ടും എത്താം.